ഓം ശാന്തി. ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം 13/10/2022. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ മനസ്സിൽ, ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ വാദ്യം മുഴങ്ങണം. എന്തെന്നാൽ ബാബ വന്നിരിക്കുകയാണ് കൈ പിടിച്ച് കൂടെ കൊണ്ടുപോകാൻ. ഇപ്പോൾ നിങ്ങളുടെ സുഖത്തിൻ്റെ നാളുകൾ വന്നെത്തിയിരിക്കുന്നു. ബാബ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സുഖത്തിൻ്റെ ദിനവും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലെപ്പോഴും സന്തോഷത്തിൻ്റെ വാദ്യം മുഴങ്ങണം. ചോദ്യം, ഇപ്പോൾ പുതിയ വൃക്ഷത്തിൻ്റെ തൈ നട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ എന്ത് ശ്രദ്ധയാണ് തീർച്ചയായും ഉണ്ടാകേണ്ടത്? പുതിയ ലോകത്തിൻ്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് കാര്യത്തിൽ തീർച്ചയായും ശ്രദ്ധ കൊടുക്കണമെന്ന് ബാബ ചോദിക്കുകയാണ്. ഉത്തരം, പുതിയ വൃക്ഷത്തെ കൊടുങ്കാറ്റ് വളരെയധികം ബാധിക്കും. കൊടുങ്കാറ്റുകൾ ഇങ്ങനെ വരും, പൂക്കളും ഫലങ്ങളും എല്ലാം വീണു പോകും. ഇവിടെയും നിങ്ങൾ വെച്ചു പിടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ വൃക്ഷമുണ്ടല്ലോ, അതിനെ മായ വളരെ ശക്തിയായി കുലുക്കും. അനേകം കൊടുങ്കാറ്റുകൾ വരും, മായ സംശയമുള്ളവരാക്കി മാറ്റും. ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മയില്ലെങ്കിൽ മുരടിച്ചു പോകും, വീണു പോകുകയും ചെയ്യും. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ, മായയിൽ നിന്നും രക്ഷപ്പെടാനായി വായിൽ നാണയമിടൂ. അതായത് ജോലിയിലും മറ്റു കാര്യങ്ങളിലും മുഴുകിയിരിക്കുകയാണെങ്കിലും ബുദ്ധിയെ ബാബയുടെ ഓർമ്മയിൽ വെച്ചുകൊണ്ടേ ഇരിക്കണം. ഇതുതന്നെയാണ് പ്രയത്നം. കൊടുങ്കാറ്റുകൾ വരും, പക്ഷേ ഏത് കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറയണം. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബ്രാഹ്മണ ആത്മാക്കളും ബാബയുടേതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രാഹ്മണ കുട്ടികളുടെ ഇടയിലേക്ക് മായയാകുന്ന കൊടുങ്കാറ്റ് വരിക തന്നെ ചെയ്യും. പല വിധത്തിലുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്ന രീതിയിൽ പല ചിന്തകൾ നമ്മുടെ ബുദ്ധിയിൽ കൊണ്ടുവരും. അതിനോടൊപ്പം തന്നെ ബുദ്ധി ബാബയുടെ ഓർമ്മയിൽ വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്തോളും? മുരടിച്ചു പോകും, പിന്നെ മായയിൽ വീണു പോവുകയും ചെയ്യും. അതുകൊണ്ട് മായയിൽ നിന്നും രക്ഷപ്പെടാനായി ബാബ പറയുകയാണ്, വായിൽ നാണയമിടൂ. ജോലിയെല്ലാം ചെയ്തുകൊണ്ടും ബുദ്ധി ഒരേ ഒരു ബാബയിൽ മുഴുകിയിരിക്കണം. ഇതിനുവേണ്ടി പ്രയത്നിക്കണം, അപ്പോഴേ നമുക്ക് മായാജീതാകാൻ സാധിക്കുകയുള്ളൂ. ഗീതം, ഓം നമശിവായ. ഇന്നത്തെ ധാരണ, ഈ പരിധിയില്ലാത്ത ലോകത്തിനോടുള്ള വൈരാഗ്യം വെച്ച് ഇതിനെ ബുദ്ധിയിൽ നിന്നും മറന്നു കളയണം. ഈ പഴയ ലോകത്തിനോട് വൈരാഗ്യം കൊണ്ടുവരണം. ബുദ്ധിയിൽ നിന്ന് ഈ പഴയ ലോകത്തെ മുഴുവനായും മറന്നു കളയണം. അവിനാശിയായ ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്ത് ഭാവിയിലേക്ക് വേണ്ടി ധനവാനായി മാറണം. പുതിയ ലോകത്തിനായി ബാബ ഏത് കാര്യങ്ങൾ കേൾപ്പിക്കുന്നുവോ അത് ഓർമ്മയിൽ കൊണ്ടുവരണം. മറ്റെന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതെല്ലാം മറന്നു കളയണം. ജീവിച്ചുകൊണ്ടും മരിക്കണം, ജീവിച്ചിരിക്കെ തന്നെ മരിക്കണം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പഴയ ലോകത്തിനോട് മരിക്കണമെന്ന് പറയണം ബാബ. മരിക്കാർത്ഥം പഴയ ലോകത്തിനെ മറക്കണം. ഇന്നത്തെ വരദാനം, മംഗളകാരി യുഗത്തിൽ തൻ്റെയും സർവരുടെയും മംഗളം ചെയ്യുന്ന പ്രകൃതി ജീത് ആയി ഭവിക്കട്ടെ. മംഗളകാരി യുഗത്തിൽ തൻ്റെയും സർവരുടെയും മംഗളം ചെയ്യുന്ന പ്രകൃതി ജീത് മായാജീത്തായി ഭവിക്കട്ടെ. ഈ മംഗളകാരി യുഗത്തിൽ മംഗളകാരി ബാബയോടൊപ്പം കുട്ടികളും മംഗളകാരികളാണ്. ഈ മംഗളകാരി യുഗത്തിൽ മംഗളകാരി ബാബയോടൊപ്പം കുട്ടികളും മംഗളകാരികളാണ്. താങ്കളുടെ വെല്ലുവിളിയാണ്, ഞങ്ങൾ വിശ്വപരിവർത്തകരാണ്. നമ്മൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് വിശ്വത്തെ പരിവർത്തനപ്പെടുത്തും. ലോകർക്ക് കേവലം വിനാശമാണ് കാണാൻ സാധിക്കുന്നത്. ലോകത്തിലുള്ളവർക്ക് കാണാൻ സാധിക്കുന്നത് വിനാശം മാത്രമാണ്. ഈ ലോകം ഇപ്പോൾ വിനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുന്നു, ഇത് അമംഗളത്തിൻ്റെ സമയമാണെന്ന്. എന്നാൽ താങ്കളുടെ മുന്നിൽ വിനാശത്തിനോടൊപ്പം സ്ഥാപനയും സ്പഷ്ടമാണ്, ഒപ്പം
മനസ്സിൽ ഈ ശുഭഭാവനയാണ് ഉള്ളത്. ഇപ്പോൾ സർവരുടെയും മംഗളം ഉണ്ടാകണം. മനുഷ്യ ആത്മാക്കളുടേത് മാത്രമല്ല, പ്രകൃതിയുടെയും മംഗളം ചെയ്യുന്നവരാണ്. ബാബ പറയണ പ്രകൃതിയുടെയും മംഗളം ചെയ്യുന്നവരെ തന്നെയാണ് മായാജിത്ത്, പ്രകൃതിജിത്ത് എന്ന് പറയുന്നത്. പ്രകൃതിജിത്ത്, മായാജിത്ത് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രകൃതി പോലും സുഖദായിയായി മാറും. ബാബെന്ന് പറഞ്ഞത് മംഗളകാരി യുഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കലിയുഗത്തിൻ്റെ സമയം എന്ന് പറയുന്നത് മംഗളത്തിൻ്റെ സമയമാണ്. കാരണം കലിയുഗം പോയി കഴിഞ്ഞാൽ പതുക്കെ സത്യുഗം വരും. അപ്പോൾ കലിയുഗത്തിൽ എന്ത് സീന് കണ്ടാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ ലോകത്തിനെ വരവേൽക്കാനാണെന്നുള്ള കാര്യം അറിയാം. പക്ഷെ ലോകത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഒരു അമംഗളകരമായ ഒരു കാര്യമാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ സ്പഷ്ടമാണ് പുതിയ ലോകം വരാൻ പോവുകയാണ്. മുഴുവൻ ലോകത്തിനും പ്രകൃതിക്കും മനുഷ്യ ആത്മാക്കൾക്കും മംഗളമുണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ബാബ പറയണം മംഗളം ചെയ്യുന്നവരെ തന്നെയാണ് പ്രകൃതിജിത്ത്, മായാജിത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്കായി പ്രകൃതി തന്നെ സുഖദായിയായി മാറും. ശ്ലോകൻ: സ്നേഹിയും വേറിട്ടവരുമായി കർമ്മം ചെയ്യുന്നവർക്ക് തന്നെയാണ് സങ്കല്പങ്ങളിൽ സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുന്നത്. സ്നേഹിയും വേറിട്ടവരുമായി കർമ്മം ചെയ്യുന്നവർക്ക് തന്നെയാണ് സങ്കല്പങ്ങളിൽ സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുന്നത്. ഓം ശാന്തി.